ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഞ്ച് വെറൈറ്റി ടൈപ്പ് ദോശകളാണ് അതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആദ്യം നമുക്ക് ദോശയിലേക്കുള്ള മസാല റെഡിയാക്കാം അപ്പോൾ ആദ്യം ഞാൻ ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഞാൻ കുറച്ച് ഉഴുന്നും പരിപ്പും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം അതിനകത്തേക്ക് സവാളയും പച്ചമുളക് ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് സവാള ഒന്ന് വാടണം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കഴിഞ്ഞ സവാള നമുക്ക് വേഗം സവാള നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് സവാള വാടണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ശേഷം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മുളക് പൊടിയും വളരെ കുറച്ച് ചേർത്താൽ മതി ഇതിനകത്ത് പച്ചമുളകാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത് അതുകൊണ്ട് നമ്മൾ മുളക് പൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഞാനൊര ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാലയുടെ പച്ചമണമൊന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനകത്തേക്ക് ഞാനൊരു നാല് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തതാണത് കുക്കറിലിട്ട് ഒരു നാല് വിസിൽ കേപ്പിച്ച് നാലോ അഞ്ചോ വിസിൽ നമ്മൾ കേപ്പിക്കുക അതിനുശേഷം അത് നന്നായിട്ട് വെന്ത് കിട്ടും അത് അതിൻ്റെ തൊലി മാറ്റിയ ശേഷം ഉടച്ചെടുത്തതാണ് ഞാനത് എന്നിട്ട് ഇതെല്ലാം കൂടെയും കൂടി കുറച്ച് ഉപ്പും കൂടെയും ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത് അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി വളരെ കുറച്ച് മതി ഒരു കാൽ കപ്പ് വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല വളരെ കുറച്ച് ആ മസാല ഒന്ന് മിക്സ് ആവാനുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് മസാല ഒരു മസാലയാണ് ഞാനിപ്പോൾ റെഡിയാക്കിയേക്കുന്നത് ഞാനിവിടെ അഞ്ച് തരം ദോശയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഒന്ന് ചോക്ലേറ്റ് ന്യൂട്ടല്ല മുട്ട ദോശ മസാല ദോശ പിന്നെ ഒരു പിസ്സ ദോശയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തേക്കുള്ള മസാലയാണ് ഇപ്പോൾ റെഡിയാക്കിയേക്കണത് അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം അപ്പോൾ അതിനകത്തേക്ക് ദോശമാവ് ഇനി നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ദോശയാണ് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് നല്ലെണ്ണ ആ ഒന്ന് തൂത്തിട്ടുണ്ട് എന്നിട്ട് കല്ല് നന്നായി ചൂടാ ചൂടായ ശേഷം അതിനകത്തേക്ക് ദോശ പരത്തിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ യൂസ് ചെയ്തേക്കേണ്ടത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് അപ്പോൾ അത് കുറച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ചൂടും കൊണ്ട് ആ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആയി ആ എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്ത് ചട്ടകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ആ ചോക്ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ദോശ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റിയുമാണ് ഇനി നമുക്ക് അടുത്ത ദോശ റെഡിയാക്കാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ കല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ആ ചൂടൊന്ന് ക്രമീകരിക്കാനായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്ത് ദോശ ഞാൻ പരത്തിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ന്യൂട്ടെല്ലയാണ് ഇത് കുട്ടികൾക്കാണ് കൂടുതലിഷ്ടമാവുക ഈ ദോശ ഈ ചോക്ലേറ്റ് ആയാലും ആയാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഈ ദോശ ഇതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം സ്പ്രെഡായ ശേഷം ഇത് മറിച്ചിട്ടിട്ട് മടക്കിയെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം വളരെ എളുപ്പമാണ് ഈ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ന്യൂട്ടല്ല ദോശയാണ് ഞാൻ ഉണ്ടാക്കിയത് അടുത്ത് കുറച്ച് നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം അതിന് ശേഷം അടുത്ത് മാവ് പരത്താം അപ്പം അതിനകത്തേക്ക് ഞാനൊരു എഗ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് സ ഒരു ചെറിയ സവാളയും പച്ചമുളകും അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മുട്ട കൊത്തി വെച്ച ശേഷം അത് നന്നായിട്ട് മിക്സായ ശേഷം ആ ദോശയുടെ മീതെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ ചൂടനെ ഇരുന്ന് ആ എഗ് വെന്തോളും അപ്പം ആവശ്യത്തിന് ഉപ്പും ഇട്ടു കൊടുക്കണേ ആ മുട്ടയുടെ മിക്സിൽ ആ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ എഗ് ദോശയും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇത് നമ്മൾ തീ എപ്പോഴും വെക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നാലേ ഈ മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ദോശ വേവും പക്ഷേ ഈ മുട്ട വേവില്ല അപ്പം നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ എഗ് ദോശ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിസ്സ ദോശയാണ് പിസ്സ ദോശ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ബട്ടറ് മതിയാവും ബട്ടർ അത്യാവശ്യം നന്നായിട്ട് തന്നെ തൂത്ത് കൊടുക്കാം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിസ്സ സോസാണ് ഇത് ഹോം മെയ്ഡാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പിസ്സ സോസാണ് ആണ് അതൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പിസ്സ സോസ് ആണ് അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിന് ശേഷം അതിൻ്റെ മീതം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത സവാളയും ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് തക്കാളിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഞാൻ ചേർക്കണത് സോസേജ് ആണ് സോസേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കനിൻ്റെ വേവിച്ച പീസസ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മീത് ഇട്ട് കൊടുത്തത് കൊണ്ട് ചീസാണ് മൊസർല ചീസാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പിന്നെ കുറച്ച് ഹേർബ്സാണ് ഒറിഗാനോ ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് കുറച്ച് നേരം അടച്ച ശേഷം അടച്ചു വെച്ച ശേഷം ഇതൊക്കെ മെൽറ്റ് ആയ ശേഷം നമുക്കത് എടുത്ത് മാറ്റാം അങ്ങനെ ഇപ്പം നമ്മൾ അടുത്ത ദോശ ചൂടാണ് അടുത്ത് നമ്മൾ ചെയ്യണത് ഒരു മസാല ദോശയാണ് അതിൻ്റെ മസാല നിങ്ങൾ ഓൾറെഡി ഞാൻ കാണിച്ചതാണ് മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് അപ്പോൾ ദോശയിലേക്ക് നെയ്യാണ് തൂത്ത് കൊടുക്കുന്നത് മസാല ദോശയ്ക്ക് എപ്പോഴും നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്യണതായിരിക്കും നല്ലത് അതിന് ശേഷം മസാല വെച്ചു കൊടുക്കുകയാണ് മസാല വെച്ച ശേഷം നമുക്കൊന്ന് മടക്കിയിട്ട് അത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ മസാല ദോശയും റെഡി ആ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ ദോശയും റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ നല്ല കമൻ്റും ചെയ്യണം താങ്ക്